Sir, അറിയപ്പെടാത്ത അത്ഭുതങ്ങൾ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ ഞാൻ അറിയുന്ന നിളാനദിയെയാണ് എനിക്കിഷ്ടം എന്ന് ഉൽഘോഷിച്ച് മലയാളത്തോടുള്ള അദമ്യമായ തന്റെ അനുരാഗം പരസ്യമായി പ്രഖ്യാപിച്ച കേരളത്തിന്റെ എക്കാലത്തെയും മഹാനായ എഴുത്തുകാരൻ ജ്ഞാനപീഠം ജേതാവ് പത്മഭൂഷൺ ശ്രീ എം ടി വാസുദേവൻ നായർക്ക് 89 വയസ്സ് തികയുന്ന ദിവസമാണ് നാളെ. നൂറ്റാണ്ടും പിന്നിട്ട് വർത്തമാനത്തോട് സല്ലപിച്ച് കാലത്തോടൊപ്പം സഞ്ചരിക്കാൻ മലയാളത്തിൻ്റെ മഹാപ്രതിഭയ്ക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മാതൃഭാഷാ വ്യാപന യജ്ഞം ഊർജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന രണ്ടാം പിണറായി സർക്കാരിൻ്റെ 2022-23 സാമ്പത്തിക വർഷത്തേക്കുള്ള ധനാഭ്യർത്ഥനകളെ സർവാത്മന ഞാൻ പിന്തുണക്കുന്നു. സർ, സാക്ഷരതയിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്താണ് കേരളം. നീതി ആയോഗിൻ്റെ ഗുണസൂചികയനുസരിച്ച് കേരളം വളരെ വളരെ മുന്നിലാണ് നമ്മളുടെ രാജ്യത്ത് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ. ഏറ്റവും മികച്ച ഭൗതിക സൗകര്യങ്ങളുള്ള സർക്കാർ സ്കൂളുകളുടെ കാര്യത്തിൽ ഇന്ത്യയിൽ കേരളം ഏറ്റവും മുന്നിലാണ് നിൽക്കുന്നത്. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ റിപ്പോർട്ട് പ്രകാരം 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിൽ പെൺകുട്ടികളുടെ പ്രാതിനിധ്യത്തിൽ ഇന്ത്യയിൽ പ്രഥമ സ്ഥാനം കേരളത്തിൻ്റെതാണ്. കോവിഡ് കാലത്ത് പ്രചാരം നേടിയ ഓൺലൈൻ പഠനത്തിൽ രാജ്യത്ത് 1-ാം സ്ഥാനത്ത് യൂണിസെഫിൻ്റെ പഠനത്തിൽ കേരളം വന്നു എന്നുള്ളത് ആരും കാണാതെ പോകരുത്. നമ്മുടെ സംസ്ഥാനത്ത് LP UP ഹൈസ്കൂൾ ഉൾപ്പെടെ 4504 ഗവൺമെൻറ് സ്കൂളുകളും 7277 എയ്ഡഡ് സ്കൂളുകളും 863 അൺഎയ്ഡഡ് സ്കൂളുകളുമാണ് പ്രവർത്തിക്കുന്നത്. ഇതിനു പുറമെ 760 ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുകളും 686 എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളും 461 അൺഎയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളും പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നു. സർ, 17052 കോടി രൂപ ചെലവിട്ടാണ് 1-ാം പിണറായി സർക്കാർ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നവീകരിച്ചതും ഇപ്പോൾ നവീകരിച്ചുകൊണ്ടിരിക്കുന്നതും. ഇതിനു പുറമെ 2546 കോടിയാണ് 2022-23 ബഡ്ജറ്റിൽ പൊതുവിദ്യാഭ്യാസ ശാക്തീകരണത്തിന് 2-ാം പിണറായി സർക്കാർ നീക്കിവച്ചിരിക്കുന്നത്. സൗജന്യ പാഠപുസ്തക വിതരണത്തിൻ്റെ പ്രയോജനം സംസ്ഥാനത്ത് ലഭിച്ചത് 26 ലക്ഷം വിദ്യാർത്ഥികൾക്കാണ് സർ. സൗജന്യ യൂണിഫോം വിതരണത്തിൻ്റെ ഗുണഭോക്താക്കൾ 9 ലക്ഷം കുട്ടികളാണ് കേരളത്തിൽ. പ്രീ പ്രൈമറി വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി 42 പ്രീ പ്രൈമറി സ്കൂളുകളാണ് ഈ അധ്യയന വർഷം മന്ത്രി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചത്. സാർ, അതിൽ 2 എണ്ണം എൻ്റെ മണ്ഡലത്തിലെ മുട്ടനൂർ തവനൂർ ഗവൺമെൻറ് LP സ്കൂളുകൾക്ക് അനുവദിച്ചതിൽ സർക്കാരിനോടും മന്ത്രിയോടും പ്രത്യേകം നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഹയർ സെക്കൻഡറി സ്കൂളുകൾ ആരംഭിച്ച കാലം മുതൽ പ്യൂണോ ക്ലാർക്കോ ലൈബ്രറിയനോ ഇല്ലാതെയാണ് പ്രവർത്തിച്ചത്. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഒരു മുഴു അധ്യാപകൻ്റെ ജോലിയും ചെയ്യേണ്ടി വന്നു. അതോടുകൂടി ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഭരണനിർവഹണം പലപ്പോഴും പ്രതിസന്ധിയിലായ സന്ദർഭങ്ങൾ ഉണ്ടായി. ഇവക്ക് പരിഹാരം കാണുക എന്നുള്ളത് 2 പതിറ്റാണ്ടായുള്ള ഹയർ സെക്കൻഡറിയിൽ ജോലി ചെയ്തവരും ആ മേഖലയുടെ അഭിവൃദ്ധി ആഗ്രഹിക്കുന്നവരും പറഞ്ഞുകൊണ്ടേയിരുന്ന കാര്യമാണ്. അതിൻ്റെ ആദ്യഘട്ട പരിഹാരം കാണാൻ ഈ സർക്കാരിന് സാധിച്ചു എന്നുള്ളതിൽ ഗവൺമെൻറ്റിനെ മന്ത്രി ശിവൻകുട്ടിയെ ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു. പ്രിൻസിപ്പൽമാർക്ക് ഭരണകാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവരുടെ അധ്യാപന ജോലി നിർവഹിക്കാൻ ഒരു ഗസ്റ്റ് ടീച്ചറെ ഈ വർഷം മുതൽ നിയമിക്കാൻ അനുവദിച്ചുകൊണ്ട് ഗവൺമെൻറ് ഉത്തരവായി. എല്ലാ സ്കൂളുകളിലും ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഗസ്റ്റ് ടീച്ചറെ നിയമിക്കുന്ന പ്രവൃത്തി നടന്നു വരികയാണ്. സർ, ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായും നടപ്പിലാക്കുമ്പോൾ ക്ലാർക്കിൻ്റെയും പ്യൂണിൻ്റെയും ലൈബ്രറിയൻ്റെയും സേവനങ്ങളും കൂടി ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ലഭ്യമാക്കാൻ സർക്കാർ മുന്നോട്ട് വരുമെന്ന് തീർച്ചയായും പ്രതീക്ഷിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗവും തിരിച്ചറിയാനാകാത്ത വിധം മാറുകയാണ്. എല്ലാ സാമൂഹ്യ നിയന്ത്രണങ്ങളും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇല്ലാതാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുമ്പോൾ ഏറെ ക്ലേശിച്ചാണ് കേരളം പിടിച്ചു നിൽക്കുന്നത്. സർവകലാശാലകളെ കേവല സർട്ടിഫിക്കറ്റ് വിതരണ കേന്ദ്രങ്ങളാക്കി മാറ്റി മുഴുവൻ കോളേജുകളിലെയും
സ്വയം നിയന്ത്രിത സ്ഥാപനങ്ങളാക്കി ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുന്ന സർവതന്ത്ര സ്വതന്ത്ര നയം കേന്ദ്ര സർക്കാർ കൊണ്ടുവരുമ്പോൾ അതിന് ബദലായി നിൽക്കാൻ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ നേതൃത്വത്തിൽ രണ്ടാം പിണറായി സർക്കാർ. 280 എയ്ഡഡ് കോഴ്സുകൾ ഒറ്റയടിക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നൽകി ഒന്നാം പിണറായി സർക്കാർ തുടക്കമിട്ട വിപ്ലവം ഒട്ടും വീര്യം ചോർന്നു പോകാതെ കേരളത്തിൽ തുടരുകയാണ്. സാർ, ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബായി കേരളം മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. എല്ലാ ജാതി മതസ്ഥർക്കും നിർഭയം പഠിക്കാനുള്ള സൗകര്യങ്ങൾ കേരളത്തിൽ മാത്രമാണ് ഇന്ത്യയിൽ വർത്തമാനകാലത്തുള്ളത് എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തി കലർന്ന ഒരു പ്രസ്താവന ആവില്ല. ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കാണാതായ നജീബിന്റെ അനുഭവം, ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയിൽ രോഹിത് വെമുല എന്ന് പറയുന്ന മിടുക്കനായ ദളിത് വിദ്യാർത്ഥിക്ക് നേരിടേണ്ടി വന്ന തിക്താനുഭവം കേരളത്തിലെ ഒരു സ്ഥാപനത്തിലും ആർക്കും നേരിടേണ്ടി വരില്ല. സാർ, പ്രവാസികൾ കേരളത്തിന്റെ നട്ടെല്ലാണ്. അവരുടെ സമ്പാദ്യം മലയാളക്കരയെ സമൃദ്ധമാക്കി. ലോക കേരള സഭയ്ക്ക് ഇടതുപക്ഷ സർക്കാർ രൂപം നൽകിയത് പ്രവാസികളെ അംഗീകരിക്കുക എന്നുള്ള വലിയ ലക്ഷ്യം മുൻനിർത്തിയാണ്. അതിനെ ദൂർത്തെന്നാക്ഷേപിച്ച് അപമാനിക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചത്. ലോകത്ത് തന്നെ ഒരുപക്ഷെ ഒരു രാജ്യത്തും പ്രവാസി സമൂഹം ഇത്രമേൽ ആദരിക്കപ്പെട്ടിട്ടുണ്ടാവില്ല. പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഭരണകക്ഷിയുമായി വേദി പങ്കിടാൻ പ്രയാസമുണ്ടെന്നാണ് UDF നേതാക്കൾ ലോക കേരള സഭ ബഹിഷ്കരിക്കുന്നതിൻ്റെ ന്യായമായി പറഞ്ഞത്. സാർ, എന്നാൽ അതേ UDFന് ഇടതുപക്ഷത്തിന് വലിയ മേൽക്കൈയുള്ള ഈ സഭയിൽ എങ്ങനെയാണ് വന്നിരിക്കാൻ സാധിക്കുന്നത്? എന്താണ് ഈ സഭാ സമ്മേളനങ്ങൾ UDF ബഹിഷ്കരിക്കാത്തത്? ലോക കേരള സഭയും ഒരു നിയമനിർമ്മാണത്തിലൂടെയാണ് നമ്മൾ കൊണ്ടുവന്നത്. സാർ, ആരംഭഘട്ടത്തിൽ ചെലവുണ്ടാവുക സ്വാഭാവികം. നമ്മളുടെ നിയമസഭാ സമുച്ചയത്തിൽ തന്നെ ലോക കേരള സഭ രണ്ട് വർഷത്തിൽ ഒരിക്കലെങ്കിലും നടത്തുന്നതിന് സംവിധാനമൊരുക്കി. ശ്രീകുമാരൻ തമ്പി ഹാൾ അതിൻ്റെ ഏറ്റവും പ്രകടമായ, ശങ്കരനാരായണൻ തമ്പി ഹാൾ അതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ്. ശങ്കരനാരായണൻ തമ്പി ഹാൾ എത്ര മനോഹരമായിട്ടാണ് നമ്മൾ മാറ്റിയത്! ആ ശങ്കരനാരായണൻ തമ്പി ഹാൾ ലോക കേരള സഭയുടെ സമ്മേളന ഹാളാണ്. ഒറ്റ തവണ മാത്രമേ അതിന് ചെലവ് വരൂ, പിന്നീട് ഒരിക്കലും അതിന് ചെലവ് വരില്ല. ആ ചെലവിനെയാണ് നിങ്ങൾ ദൂർത്തെന്ന് പറഞ്ഞ് പ്രവാസികളെ അപമതിക്കുവാൻ വേണ്ടി ശ്രമിച്ചത്. എല്ലാവർക്കും പ്രവാസികളെ വേണം. അപ്പുറത്തിരിക്കുന്നവരും ഇപ്പുറത്തിരിക്കുന്നവരും പ്രവാസികളെ നേരിൽ കാണാൻ, അവരുടെ സഹായം അഭ്യർത്ഥിക്കാൻ നമ്മളുടെ സംസ്ഥാനത്ത് നടക്കുന്ന നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ പോകാറുണ്ട്, അവരിൽ നിന്ന് സഹായം സ്വീകരിക്കാറുണ്ട്. എന്നാൽ അതിനുള്ള ഒരു നന്ദി എന്തുകൊണ്ടാണ് പ്രതിപക്ഷം കാണിക്കാതിരുന്നത്, UDF പ്രകടിപ്പിക്കാതിരുന്നത്? അവർക്ക് എന്തെങ്കിലും സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുക്കുന്നത് എങ്ങനെയാണ് ധൂർത്തായി മാറുക? ലോക കേരള സഭ നിങ്ങൾക്ക് രാഷ്ട്രീയ കാരണം പറഞ്ഞ് ബഹിഷ്കരിക്കാം, എന്നാൽ അതേ രാഷ്ട്രീയ കാരണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നില്ലേ? നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു, ചർച്ചയിൽ പങ്കെടുക്കുന്നു, പറയേണ്ടത് പറയുന്നു. ലോക കേരള സഭയിലും സമാനമായി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താമല്ലോ. എന്തേ നിങ്ങൾ രേഖപ്പെടുത്തിയില്ല? സാർ, നമ്മുടെ സംസ്ഥാനത്തെ കായിക രംഗത്ത് വലിയ അഭിവൃദ്ധിയും മുന്നേറ്റവുമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രാവശ്യത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റ് എത്ര ജനകീയമായിട്ടാണ് നടത്തിയത്! ശ്രീ വി അബ്ദുറഹിമാന്റെ നേതൃത്വത്തിൽ എത്ര കുറ്റമറ്റ രീതിയിലാണ് അത് സംഘടിപ്പിക്കപ്പെട്ടത്! കേരളത്തിൽ ഫുട്ബോളിന് ആളുകളില്ല എന്ന് പലരും ആക്ഷേപം പറയുന്ന സമയത്ത് മലപ്പുറത്ത്, മഞ്ചേരിയിലും മലപ്പുറത്തുമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റ് നടത്തി. പ്രിയപ്പെട്ട മന്ത്രിയെ എന്താണ് ഇബ്രാഹിം തീർച്ചയായിട്ടും അഭിനന്ദിക്കും എന്ന് ഞാൻ കരുതുന്നു. സത്യത്തിൽ അഭിനന്ദിക്കേണ്ടിയിരുന്നത് ലത്തീഫ് സാഹിബാണ്. അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ വെച്ചാണ് സന്തോഷ് ട്രോഫിയുടെ ഫൈനൽ ഉൾപ്പെടെ എത്ര ഭംഗിയായി, ചിട്ടയോടെ, വ്യവസ്ഥാപിതമായി നടന്നു. ഒരു വാക്കെങ്കിലും ബഹുമാനപ്പെട്ട മന്ത്രിയെ അഭിനന്ദിക്കാൻ ലത്തീഫ് സാഹിബ് ഉപയോഗിക്കാതിരുന്നത് എന്തേ? TV ഇബ്രാഹിം എങ്കിലും ആ പോരായ്മ നികത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
ചെയ്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറയാൻ ആരെയാണ് നമ്മൾ ഭയപ്പെടുന്നത്? എന്തിനാണ് നമ്മൾ ശങ്കിക്കുന്നത്? അഭിനന്ദിക്കേണ്ടത് അഭിനന്ദിക്കുക തന്നെ വേണം. എങ്കിലേ ഇനിയും കായിക കേരളം കാത്തിരിക്കുന്ന നിരവധി നിരവധി പദ്ധതികൾ നമ്മളുടെ ജില്ലയിലേക്ക് വരൂ. ഈ സർക്കാരിനെ അഭിനന്ദിക്കുവാൻ പിശുക്ക് കാണിക്കാതെ ചെയ്യുന്ന കാര്യങ്ങൾ അനുമോദിക്കാൻ അപ്പുറത്തിരിക്കുന്നവർ തയ്യാറാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥനകളെ ഞാൻ പിന്തുണക്കുന്നു സാർ.